ചാനൽജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് പറയാതെ വയ്യ എന്ന വീഡിയോയിൽ ഒരു ചെറിയ പഴഞ്ചൊല്ലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് തമ്പുരാൻ്റെ നെല്ല്, തമ്പുരാൻ്റെ കോഴി, പിന്നെ കാക്കയ്ക്ക് എന്താ ഇത്ര എന്ന ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച് എൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അതായത് ശരിക്കും ഇതിൻ്റെ സാന്ദർഭികമായി പറഞ്ഞാൽ, നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ജന്മിമാരുടെയൊക്കെ മുറ്റത്ത് കൂനകണക്കിന് വലിയ മല പോലെ നെല്ല് കൂട്ടിയിടും. അപ്പോൾ തമ്പുരാൻ്റെ തന്നെ അല്ലെങ്കിൽ ജന്മിയുടെ തന്നെ കോഴി വന്നിട്ട് ഇത് കൊത്തി തിന്നും. അപ്പം ഈ സംഭവത്തിനോടൊപ്പം തന്നെ അടുത്തിരുന്ന കാക്ക കരയുന്നതും കൂടെ, കാക്ക ചുമ്മാ കരയുന്നതാണ്, കാക്ക ഇത് കണ്ടിട്ടൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് നെല്ല്, കോഴി, കാക്ക, ഇതിനെ മൂന്നിനെയും ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചില മനുഷ്യർക്ക് ചിലത് ഉപദ്രവമാണ്. ഇപ്പോൾ കാക്കയുടെ, അതായത് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അതായത് ഇപ്പം നെല്ല് വന്ന് തമ്പുരാൻ്റെ നെല്ല് തമ്പുരാൻ്റെ തന്നെ കോഴി വന്ന് കൊത്തി തിന്നുകയാണ്. ഇപ്പം കാക്കയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ, അയ്യോ കോഴി വന്ന് നെല്ല് ചുമ്മാ ആവശ്യമില്ലാതെ തിന്നു തീർക്കുന്നു എന്നുള്ള ഒരു ധാരണ പോലെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാക്കയെ നോക്കുമ്പോൾ നെല്ല് മുഴുവൻ കോഴി കൊത്തി തിന്നുകയാണ്, അത് തീരുകയാണ്, തമ്പുരാൻ നഷ്ടമാണ്, അതുകൊണ്ടാണ് കാക്ക കരയുന്നത് എന്നതുപോലെ ഒരു ഇത് നമ്മളതിനകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചില മനുഷ്യരെ, നമ്മളെന്താ പറയുക, നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വരാനുള്ളൊരു ദുരിതമോ നമ്മൾ മുൻകൂട്ടി പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരത്തില്ല. അപ്പം തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കോഴി നെല്ല് തിന്നുമ്പോൾ കോഴി മുട്ടയിടുന്നു, മുട്ടയും ഒരു വരുമാനമാണ്, അല്ലേ, ഒരു നേട്ടമാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കണ്ണിൽ നിന്ന് നോക്കുന്നതായിരിക്കത്തില്ല നമ്മൾ ആരുടെയെങ്കിലും നന്മ ഉദ്ദേശിച്ച് പറയുമ്പോൾ, അതൊരു പക്ഷേ അവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അവർക്കതൊരു ഗുണമോ അനുഗ്രഹമോ താല്പര്യമോ ഒക്കെ ആകാം. നിങ്ങൾക്കൊരു ദുരിതം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നഷ്ടം വരാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യരുത്, അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്നൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന്, നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അവർ കാണുന്ന കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അവർക്കതിൽ താല്പര്യമുണ്ടായിരിക്കാം, കാരണം അതിൽ നിന്ന് അവർക്ക് മുട്ട കിട്ടും, അല്ലെങ്കിൽ മറ്റു സാധ്യതകൾ അവർക്ക് അതിനകത്ത് കാണുന്നുണ്ടാവും. അപ്പം അമിതമായിട്ട് മറ്റൊരാളുടെ കാര്യത്തിൽ നമ്മൾ താല്പര്യം വയ്ക്കാതിരുന്നാൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു കാര്യം കണ്ടു, നമുക്ക് തോന്നുന്നത് നമ്മൾ പറയുക, അത് പറയരുതെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അത് ശരിയാകാം, ചിലപ്പോൾ ശരിയായില്ലെന്ന് വരാം. അപ്പോൾ അത് പറയാൻ തോന്നുന്നെങ്കിൽ പറയുക. പക്ഷേ ഓവറായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാനായിട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇത് കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ്, മനോഭാവങ്ങളുടെ ഭാഗമാണ്. നമ്മൾ കാണുന്ന അതേ രീതിയിൽ അവർ കാണുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്ന അർത്ഥം അവർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ തമ്പുരാൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ കാര്യം, അവരുടെ രീതികൾ, അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരിക്കും അവർക്കുള്ളത് അതിനെക്കുറിച്ച്. അപ്പം നമുക്ക് തോന്നുന്നത് എല്ലായിടത്തും ചിലപ്പം പറയേണ്ടി വരത്തില്ല. ചിലപ്പോൾ ഒരു അപകടം അല്ലെങ്കിൽ അതുവഴി പോയാൽ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് അതിനെ സ്ട്രെയിൻ എടുക്കുക, അവർക്ക് വരാൻ പോകുന്ന ദുരിതങ്ങൾ കണ്ടു, ഇതിനൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും ഞാൻ വന്നെത്തുന്നതായിരിക്കും. ചെറിയൊരു വീഡിയോയാണ്, ഒരു മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.